ഹലോ എവറി വൺ വെൽക്കം ടു നദ്ദ വീഡിയോ എല്ലാവർക്കും സുഖമല്ലേ ഇതൊരു വളരെ ചെറിയ വ്ലോഗാണ് എൻ്റെ അച്ചക്കുട്ടൻ്റെ പിറന്നാൾ സെലിബ്രേഷനാണ് ഞങ്ങളിന്ന് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത് പിറന്നാൾ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നാലുപേര് മാത്രമുള്ള വളരെ ചെറിയ ഒരു മിനിമം സെലിബ്രേഷനാണ് അമ്മ ഒരു സദ്യ ഉണ്ടാക്കി അമ്മ തന്നെ ഒരു കേക്ക് ബേക്ക് ചെയ്തു അപ്പം ഞങ്ങളതൊക്കെ കഴിക്കാൻ അങ്ങോട്ട് ഓടുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ചെല്ലണ്ട ആൾക്കാരാണെങ്കിലും ഒരുപാട് വൈകിയാണ് ചെന്നത് കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല രീതിയിൽ വർക്ക് ഉണ്ടായിരുന്ന ഒരു ദിവസമായിരുന്നു പിന്നെ മഴയുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒന്നൊന്നരയ്ക്ക് എത്തേണ്ട ആൾക്കാരാണെങ്കിലും എത്തിയപ്പോൾ നല്ല രീതിയിൽ വൈകി അപ്പോൾ അച്ചക്കുണ്ടും അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ കാത്തുകാതിരിക്കുമായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ അച്ചക്കുട്ടൻ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അച്ഛൻ കൊണ്ട് ഗിഫ്റ്റൊക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ അത് പാർക്കാണെങ്കിലും അവരുടെ ആവശ്യം അറിഞ്ഞിട്ടാണ് ഗിഫ്റ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ നേരത്തെ ചോദിക്കും എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അതായിരിക്കും കൊടുക്കുക അങ്ങനെ ഇത്തവണ ഞങ്ങൾ കാൽക്കുലേറ്റർ ആട്ടോ ഗിഫ്റ്റ് ചെയ്തത് ഇതെൻ്റെ അമ്മ ബേക്ക് ചെയ്ത ക്യാരറ്റ് കേക്കാണ് ഇപ്പോൾ അമ്മ കേക്ക് ബേക്ക് ചെയ്യുന്നതിൽ ഒരു എക്സ്പേർട്ട് ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഓരോ സെലിബ്രേഷനും ഓരോരോ കേക്കുകൾ അമ്മ പരീക്ഷിക്കാറുണ്ട് ഞങ്ങൾക്കത് ടെസ്റ്റ് ചെയ്യാൻ കിട്ടാറുമുണ്ട് അപ്പോൾ അങ്ങനെ ഇന്നത്തെ ക്യാരറ്റ് കേക്ക് മുറിച്ചിട്ടാണ് നമ്മൾ ബർത്ത് ഡേ സെലിബ്രേഷൻ തുടങ്ങിയത് ചോറൊക്കെ വിളമ്പതിന് ശേഷം കേട്ടോ ക്യാരറ്റ് കേക്ക് മുറിച്ചത് കാരണം വെച്ചാൽ നമ്മൾ ചോറുണ്ടിട്ട് കേക്ക് കട്ട് ചെയ്യാം എന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ ഓർത്തു അങ്ങനല്ലോ അതിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ കേക്ക് കട്ട് ചെയ്തിട്ട് സദ്യ എന്ന് ഓർത്ത് പെട്ടെന്ന് ഞങ്ങൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് അങ്ങ് കേക്ക് മുറിക്കുകയായിരുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കേക്കെല്ലാം ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ സദ്യ കഴിച്ചത് സദ്യയെക്കുറിച്ച് പറയുവാണെങ്കിൽ അമ്മയുടെ സദ്യ ആസ് ഓൾവേസ് കിഡിലൻ ആയിരുന്നു കേട്ടോ എല്ലാ ഐറ്റംസും സൂപ്പർ സൂപ്പറായിരുന്നു അമ്മ അത് സമ്മതിച്ചിറില്ല പക്ഷേ അമ്മയുടെ സദ്യ അടിപൊളിയാണ് പ്രത്യേകിച്ച് അമ്മയുടെ ഈ പായസം ഇത് ഗോതമ്പ് പായസമാണ് അമ്മ അതിനകത്തൊരു എക്സ്പേർട്ടാണ് എപ്പോൾ ഉണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ ആവശ്യത്തിലേറെ പായസം ശരിക്കും പറഞ്ഞാൽ ഞാനന്ന് കുടിച്ചു അതിൻ്റെ ടേസ്റ്റ് കാരണം അത് കഴിഞ്ഞപ്പോൾ നല്ലൊരു മഴയൊക്കെ അവിടെ പെയ്തു ഈ സദ്യയുടെ ക്ഷീണത്തിലും മഴയിലുമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് സമയം ഉറങ്ങിപ്പോയി അച്ചക്കൊണ്ടും അമ്മയും ജോയും എന്താ ചെയ്തതെന്ന് എനിക്കറിയില്ല ടി വി കാണും വർത്താനം പറയുമൊക്കെ ആയിരിക്കും എനിവേ ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മതാ അടുത്ത റൗണ്ട് ഐറ്റംസ് ആയിട്ട് വന്നിട്ടുണ്ട് കാപ്പിയും സ്നാക്സും ഒക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കസിൻസ് അവിടെ എത്തി ഇവരില്ലാത്തൊരാഘോഷം ഇപ്പം ഞങ്ങൾക്ക് ഇമ്മാജിനബിളല്ല കേട്ടോ ഇവർ ഞങ്ങളുടെ എന്താ പറയുക ഒരു ഹാപ്പി പിൽസ് എന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് എൻ്റെ കസിൻസ് ആണ് കേട്ടോ ഇവർ ഇതിൽ ഇവളാണെങ്കിൽ ഭയങ്കര കൊഞ്ചിപ്പാറാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടി അടി കൊഞ്ചൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് രണ്ടുപേർക്കും അതിഷ്ടമായതുകൊണ്ട് ഞങ്ങളിങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്തിരിക്കുക എപ്പോഴും അമ്മ ഇതിൻ്റെ ഇടയിൽ ഒരു കേക്ക് ബേക്ക് ചെയ്തു ഒരു കസ്റ്റാർഡ് കേക്ക് ഇവർ വരുമ്പം കട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ അതുമൊക്കെ കട്ട് ചെയ്തു ഞങ്ങൾ സെലിബ്രേഷൻ അപ്പ് ആക്കി തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് സീ യു ദ നെക്സ്റ്റ് വൺ